യോഗ്യന്മാരായി എണ്ണുന്നു. 2 തെസ്സലോനിക്കർ ലേഖനം 1:5 നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യന്മാരായി എണ്ണും എന്നിങ്ങനെ ദൈവത്തിൻ്റെ നീതിയുള്ള വിധിക്ക് അടയാളം ആകുന്നു. 1 ചിന്ത, ദൈവരാജ്യത്തിന് യോഗ്യന്മാരായി എണ്ണുന്നു. ഈ ലോകം യോഗ്യതയുള്ളവരെ തിരഞ്ഞെടുക്കുന്ന കാലമാണ്. ജോലിയിലാണെങ്കിലും ഏത് മേഖലകളിൽ നമ്മൾ പരിശോധിച്ചാൽ യോഗ്യന്മാരെ മതി. അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ യോഗ്യത അനുസരിച്ച്, പണത്തിൻ്റെ യോഗ്യത അനുസരിച്ച്, എല്ലാം യോഗ്യന്മാരെയാണ് ലോകത്തിന് ആവശ്യം. എന്നാൽ ഈ ലോകത്തിലെ യോഗ്യത വച്ചല്ല ദൈവരാജ്യത്തിൻ്റെ യോഗ്യത ദൈവം നോക്കുന്നത്. ഈ ലോകത്തിൽ പലരും യോഗ്യന്മാരായിരിക്കാം, എന്നാൽ ദൈവരാജ്യത്തിന് യോഗ്യന്മാരാണോ എന്ന് നാം തന്നെ ഒന്ന് സ്വയം ശോധന ചെയ്യണം. 5 വാക്യത്തിൽ പറയുന്നു, ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യന്മാരായി എണ്ണും. അങ്ങനെ എണ്ണുന്നത് മനുഷ്യരല്ല, ദൈവമാണ് നമ്മെ യോഗ്യന്മാരായി എണ്ണുന്നത്. എന്താണ് ദൈവരാജ്യത്തിൻ്റെ യോഗ്യന്മാരായി തീരുവാനുള്ള ക്വാളിഫിക്കേഷൻ? ഈ ലോകത്ത് പല ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലേ യോഗ്യന്മാരായി തീരത്തുള്ളൂ. എന്നാൽ ദൈവരാജ്യത്തിന് യോഗ്യന്മാരാകാൻ ഈ ലോകത്തിലെ ക്വാളിഫിക്കേഷൻ അല്ല ദൈവം നോക്കുന്നത്. 2 ചിന്ത പറയുന്നു, നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന, നിങ്ങൾ സഹിക്കുന്ന കഷ്ടത നിമിത്തമാണ് നിങ്ങളെ യോഗ്യന്മാരാക്കി മാറ്റുന്നത്. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചു 4 വാക്യത്തിൽ, നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലും നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും നിമിത്തം. അപ്പോൾ നിങ്ങൾ സഹിക്കുന്ന ഒരു കഷ്ടതയുണ്ട്, ആ കഷ്ടപ്പാടുകൾ നാളുകളിൽ ദൈവരാജ്യത്തിന് യോഗ്യന്മാരാക്കി മാറ്റുന്നതാണ്. പ്രൈസ് ദ ലോർഡ്. ഇവിടെ ബലഹീനതകൾ വന്നാൽ എത്ര കഴിവുണ്ടെന്ന് പറഞ്ഞാലും നമ്മെ ഈ ലോകം തഴയും. എന്നാൽ ജീവിതത്തിൽ വന്ന ബലഹീനതകൾ, കഷ്ടപ്പാടുന്ന ബലഹീനതകൾ നിമിത്തം അവൻ നമ്മെ അയോഗ്യനാക്കത്തില്ല, ദൈവരാജ്യത്തിൽ യോഗ്യന്മാരാക്കി എന്നെ എണ്ണും. ഈ പ്രഭാതത്തിൽ ദൈവവചനം നിങ്ങൾ ഈ രാവിലെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാമോ? പിറുപിറുക്കാതെ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാമോ? ജീവിതത്തിൽ തന്ന കഷ്ടങ്ങൾക്ക് സ്തോത്രം ചെയ്യുക. ഇയോബ് പറയുന്നു, അവൻ എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ദൈവം എന്നെ യോഗ്യനാക്കുന്ന, ദൈവരാജ്യത്തിന് യോഗ്യനാക്കുന്ന, ഈ ലോകത്തിൽ ദൈവം യോഗ്യനാക്കുന്ന ചില കഷ്ടപ്പാടുകളുണ്ട്, അതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുക. പ്രൈസ് ദ ലോർഡ്. 3 ചിന്ത, ദൈവരാജ്യത്തിന് നമ്മെ യോഗ്യന്മാരാക്കാൻ ഒരു നീതിയുള്ള ന്യായാധിപതിയുണ്ട്. ഈ ലോകത്തിൽ യോഗ്യന്മാരാക്കാൻ ഉന്നത അധികാരികളാണ് യോഗ്യന്മാരെ പ്രഖ്യാപിക്കുന്നത്. അവരുടെ അവർ സമൂഹത്തിൽ ചെയ്ത സ്വാധീനങ്ങൾ വെച്ച് പലതും ഈ ലോകത്തിൽ ചെയ്യും. എന്നാൽ 5 വാക്യത്തിൽ പറയുന്നു, ദൈവത്തിൻ്റെ നീതിയുള്ള വിധിക്ക്. അപ്പം നീതിയോട് വിധിക്കുന്ന ഒരു ന്യായാധിപതിയാണ് നമ്മുടെ ദൈവം. നമ്മുടെ കഷ്ടതകൾ കണ്ടിട്ട് നമ്മെ യോഗ്യന്മാരാക്കും നീതിയുള്ള ന്യായാധിപതി. ഈ പ്രഭാതത്തിൽ ഇവിടെ പല ന്യായങ്ങളും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും ദൈവരാജ്യത്ത് യോഗ്യന്മാരാക്കിയാൽ അത് നീതിയുള്ള ന്യായാധിപതി യോഗ്യത കൽപ്പിക്കും. കർത്താവെ, ഈ പ്രഭാതത്തിൽ ദൈവരാജ്യത്തിന് യോഗ്യന്മാരായി ഞങ്ങൾ തീരട്ടെ. അതിനായി ദൈവമേ ഞങ്ങളെ ഒരുക്കുന്നു. യേശുക്രിസ്തുവിൻ നിസ്തുല്യമായ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു.